നമസ്കാരം. സ്മാർട്ട് റീഡർ എന്ന സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽ സെക്ഷനിലേക്ക് സ്വാഗതം. ഇതൊരു ബില്ലിംഗ് ആൻഡ് ഇൻവെൻ്ററി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പർച്ചേസ് എൻട്രി എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചും ഡീലറെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ്. ആദ്യമായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. സ്മാർട്ട് റീഡർ എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് പർച്ചേസ് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഒന്നുമല്ല, നമുക്ക് ഇവിടെ നിന്ന് മെയിൻ മെനുവിൽ നിന്ന് പർച്ചേസ് ക്ലിക്ക് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ഈ മുകളിൽ കാണുന്നതും പർച്ചേസ് തന്നെയാണ്. അതല്ല എങ്കിൽ ട്രാൻസാക്ഷനകത്ത് പർച്ചേസ് എന്ന ഓപ്ഷനുണ്ട്. അതിൽ കീബോർഡിൽ F6 എന്ന കീ പ്രസ് ചെയ്താലും മതിയാകും. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഡേറ്റ് എന്ന ഓപ്ഷനാണ്. ഈ ഡേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡേറ്റ് പർച്ചേസ് ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബിൽ നമ്പർ ചോദിക്കുന്നുണ്ട്, അതായത് ആ പാർട്ടിയുടെ ബിൽ നമ്പറാണ്. അപ്പോൾ അത് ബിൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റോക്ക് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വന്ന ഡേറ്റാണ്. പിന്നെ നമുക്ക് ഇവിടെ കാണാവുന്നത് ലോക്ക് ടാക്സ് മോഡ് എന്ന സാധനമാണ്. ടാക്സ് മോഡ് ലോക്കൽ ഉണ്ട്, അതുപോലെ ഇൻ്റർസ്റ്റേറ്റ് B2B, അതായത് ഔട്ട്സൈഡ് കേരളയിൽ നിന്ന് വരുന്ന ബില്ലുകളാണ് എങ്കിൽ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് B2B എന്ന് കൊടുക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് MOP ആണ്. MOP എന്ന് പറഞ്ഞാൽ ക്യാഷാണോ ക്രെഡിറ്റ് ആണോ. ഈ ബില്ല് കടം കൊടുത്താണോ മേടിച്ചാൽ ക്യാഷ് കൊടുത്താണോ. അപ്പോൾ അത് ക്രെഡിറ്റ് എന്നാണെങ്കിൽ ക്രെഡിറ്റ് ആക്കുക, ക്യാഷ് എന്നാണെങ്കിൽ ക്യാഷ്. വീണ്ടും നമുക്ക് ഡീലർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഡീലർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉള്ള ഡീലർ ഇവിടെ ലിസ്റ്റ് ചെയ്യും. പുതിയ ഡീലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ താഴെ ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡീലറുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ രാജധാനി, അഡ്രസ് എറണാകുളം. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽസിലെല്ലാം താഴേക്ക് എൻ്റർ ചെയ്യുക. പ്ലേസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക. GST നമ്പറൊക്കെ ഇവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഓപ്ഷൻ കാണുന്നത് ഓപ്പണിംഗ് ബാലൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് ഈ പാർട്ടിക്ക് നിലവിൽ എന്തെങ്കിലും പൈസ നമ്മൾ കൊടുക്കാനുണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 2000 രൂപ നിലവിൽ അവർക്ക് കൊടുക്കാനുണ്ട് എങ്കിൽ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അടിച്ച ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നമുക്ക് ഒന്നുപോലെ ഈ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച ഡീറ്റെയിൽസ് കാണാൻ പറ്റും. വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിനോ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് വീണ്ടും വരുന്ന കാണാം. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ GST നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മാറ്റം വരുത്തുക. വീണ്ടും സേവ് ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലെ F2 എന്ന ബട്ടൺ ഞെക്കിയാലും മതി. അതുപോലെ തന്നെ ഈ സെർച്ച് അടിച്ചാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സെർച്ചിനകത്ത് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ സെർച്ചിങ് നടക്കും. അതായത് ഇപ്പോൾ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്യാം, ഇമെയിൽ വെച്ച് സെർച്ച് ചെയ്യാം, അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എറണാകുളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ എറണാകുളം സെർച്ചിങ് വരും. ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് വീണ്ടും മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അതിന് ശേഷം നമുക്ക് പർച്ചേസിലേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ മുകളിൽ തന്നെ പർച്ചേസ് കിടക്കുന്നുണ്ട്. ഇത് ടാബ് ടാബായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും. അതിനുശേഷം നമുക്കിവിടെ ഡീലർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രാജധാനി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നമുക്കിവിടെ കാണാം 2000 രൂപ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അവർക്ക് കൊടുക്കാനുണ്ടെന്ന് കാണിച്ചു തരും. സെലക്ടിന് ശേഷം താഴെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്കിവിടെ ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാം. അത് കൊടുക്കാൻ വേണ്ടി നമുക്കിവിടെ ഒന്നുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ എന്തെങ്കിലും ലെറ്റർ ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഐറ്റംസ് ഇവിടെ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഐറ്റംസ് ആണ് എങ്കിൽ ഒന്നുപോലെ ഈ താഴെ ന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മെയിൻ മെനുവിലെ ഐറ്റം മാസ്റ്റർ എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്കിവിടെ ന്യൂ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വിൻഡോ വരും. ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ കമ്പ്യൂട്ടർ മൗസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. കാറ്റഗറി ഒന്നും കൊടുത്തില്ല എങ്കിൽ കുഴപ്പമില്ല. GST മാറ്റം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. HSN കോഡ് അങ്ങനെ കാര്യങ്ങൾ കൊടുക്കുക. വീണ്ടും സേവ് ചെയ്യുക.
ഓക്കെ. അതിനുശേഷം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഐറ്റം ഇവിടെ ലിസ്റ്റായി. എച്ച് എസും കൂടെ ഇവിടെ അടിച്ചു കൊടുക്കാം. പിന്നെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്. അതിൻ്റെ 100 രൂപ പി റേറ്റ് എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന വില, എസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന വില, 150 രൂപ കൊടുത്തു. ഓക്കെ. അതിനുശേഷം നമുക്ക് അടുത്ത് ഇവിടെ കോളംസ് കാണാം. അവിടെ ഡിസ്കൗണ്ട് പെർസെൻറ്റ്, ഇപ്പോൾ 2% ഡിസ്കൗണ്ട് കിട്ടിയെങ്കിൽ 2% അടിച്ചു കൊടുക്കുക. അപ്പോൾ 20 രൂപ ഡിസ്കൗണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് താഴെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എസ് ജി എസ് ടി പെർസെൻറ്റേജ് 6%, അതുപോലെ തന്നെ സി ജി എസ് ടി പെർസെൻറ്റേജ് 6%, 52.50 രൂപ. ഐ ജി എസ് ടി വന്നിട്ടില്ല, കാരണം ഐ ജി എസ് ടി നമ്മൾ വരണമെങ്കിൽ ഇവിടെ ലോക്കൽ എന്നുള്ളത് ഇൻട്രസ്റ്റേറ്റ് ആക്കിയാൽ മാത്രമാണ് ഐ ജി എസ് ടി മാറി വരത്തുള്ളൂ. അപ്പോൾ അതിന് ടോട്ടൽ എമൗണ്ട് 980 രൂപ വന്നു. ഓക്കെ. 2% ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് 980 രൂപ. ഓക്കെ. അടുത്തായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലെക്സ് സോപ്പ് അതും ഒരു 20 എണ്ണം മേടിച്ചു, 32 രൂപ. അടുത്തത് സവാള ഒരു 10 എണ്ണം, 40 രൂപ, 45 രൂപയ്ക്ക് വിൽക്കണം. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഐറ്റംസും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യാൻ വേണ്ടി മുകളിൽ സേവ് എന്ന ബട്ടണുണ്ട്, ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ സാധനം സേവായി, ഈ പർച്ചേസ് ബില്ല് സേവായി എന്ന് കാണാൻ കഴിയും. അപ്പോൾ സേവായ സാധനം വീണ്ടും കാണാൻ വേണ്ടി നമുക്കൊന്നുപോലെ ഈ സൈഡിൽ അടിച്ച ഐറ്റംസ് ബില്ലിവിടെ കാണാൻ കഴിയും. നമുക്ക് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, വീണ്ടും സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബില്ലിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലൈറ്റ് കൂലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ 100 രൂപ ഫ്ലൈറ്റ് കൂലിയുണ്ട് എങ്കിൽ നമുക്കിവിടെ ഓട്ടോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സി റേറ്റ് എന്ന് പറഞ്ഞൊരു കോളം കാണാം. ഓക്കെ. ഞാൻ ഈ ഫ്ലൈറ്റ് കൂലി 0 ആക്കി ഉണ്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് 98 രൂപയായി. അതായത് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടാണ്. അത് സി റേറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് ആക്ച്വലി നമുക്ക് എല്ലാ വരവും ചിലവും കഴിഞ്ഞിട്ട് എത്ര ലാൻഡിംഗ് റേറ്റ് വന്നിരിക്കുന്നത് അതാണ്. അപ്പോൾ ഞാനിവിടെ 100 രൂപ ഫ്ലൈറ്റ് കൂലി ശരിക്കും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ സി റേറ്റ് 102 രൂപയായി ഉണ്ടോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ലാൻഡിംഗ് കോസ്റ്റ് വന്നിരിക്കുന്നത് 102 രൂപയാണ്. ഓക്കെ. അതാണ് സി റേറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ അഡ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ് കൂലി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആഡ് എന്ന് കൊടുത്തതിന് ശേഷം, ഇപ്പോൾ ഫ്ലൈറ്റ് കൂലി എന്ന് ഞാനിവിടെ കൊടുത്തതിന് ശേഷം ഒരു 100 രൂപ ഇവിടെയും കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ലെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെസ് എന്നാക്കുക. ഇപ്പോൾ ഡിസ്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് കൊടുത്തു. അപ്പോൾ അതിനുള്ള പോർഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ടും ഫ്ലൈറ്റ് കൂലി കൂടെ ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിലാണ്, അത് വളരെ അപൂർവമായിട്ട് വരാറുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ, അത് ലെസ്സും ആടും കൊടുത്തതിന് ശേഷം അതിങ്ങനെ കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അഡ്വാൻസ്ഡ് എന്ന ടാബിനകത്താണെങ്കിൽ നമുക്ക് വെഹിക്കിൾ നമ്പർ, പ്ലേസ് ഓഫ് സപ്ലൈ, അതിൻ്റെ ഇ വേ ബിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ. അപ്പോൾ ഏകദേശം ഇതാണ് നമുക്ക് പർച്ചേസ് എന്നൊരു ഓപ്ഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് സെയിൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്, സെയിൽസ് എൻട്രി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാം. അതുപോലെ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.